പുലർച്ച സ്വർണവിലക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും എന്ന് ഇന്ദ്രയിലിന് അറിയാം. അപ്പോൾ അതിലേക്കാണ് ഇന്ദ്രയിൽ വരുന്നത്. അതേപോലെ വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യതയെക്കുറിച്ച് ഇന്ദ്രയിൽ പറയാം. എല്ലാവരോടും പറയാനുള്ള, എല്ലാ ദിവസവും അതാത് സമയത്തുള്ള കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഗോൾഡ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജോ ബൈഡൻ പറഞ്ഞത് 0% ഇൻഫ്ലേഷൻ എന്ന്. പച്ചക്കള്ളം അമേരിക്കൻ ജനതയോട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നല്ലാതെ നമുക്ക് എന്താണ് അതിന് വിശേഷിപ്പിക്കാൻ കഴിയുക? 8.5% ആണ് വന്നിട്ടുള്ളത് ഇയർ ഓൺ ഇയറിൽ. എന്തൊരു മാത്രം 41 വർഷത്തെ ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ. അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അനുമാനിച്ച് സമാധാനിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ച് താഴേക്ക് വന്നിട്ടുള്ള നിലക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. വലിയ രീതിയിൽ സാധനങ്ങളുടെ വിലകൾ കൂടുന്ന, ഓയിലിൻ്റേതായാലും എല്ലാത്തിൻ്റേതായാലും പ്രൈസുകൾ വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 0% ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്ന് കൈയടിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളും കൈയടിച്ചു. കുറേ പേർ കൈയടിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ റീലിന് പറയാനുള്ളത്, ഡോളർ ഭയങ്കരമായ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ രീതിയിലാണ് പ്രിൻറ്റിങ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റിയാലിറ്റി, റിയൽ ഇൻഫർമേഷൻ മനസ്സിലാക്കുക. കറൻസി സേവ് ചെയ്യുന്നതിന് പകരം എല്ലാവരും ഗോൾഡ് സേവ് ചെയ്യുക. കാരണം അത്രമാത്രം വലിയ തകർച്ചയാണ് കറൻസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളത്തെ കേരളത്തിലെ സ്വർണ്ണവില എന്താണെന്ന് പറയാം. കൃത്യമായ സംഖ്യ ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ നാളത്തെ എന്ന് പറയണ്ട, പുലർച്ചെയായിട്ടുണ്ട്, ഇന്നത്തെ എന്ന് പറയാം. ഓക്കെ, അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോണ്ട് യീൽഡ് ഒന്ന് ഇപ്പോൾ അവസാന നിമിഷം ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഒന്നൊന്ന് സ്ട്രെങ്തനിങ് നടത്തിയിട്ടുണ്ട്. ബട്ട് മീൻസ് എന്താണെന്ന് വെച്ചാൽ, ആഗോള വിപണിയിൽ സ്വർണ്ണവില പോസിറ്റീവ് ഡിറക്ഷൻ, ബട്ട് ഇപ്പോൾ നെഗറ്റീവ് ഡിറക്ഷനിലേക്ക് ആഗോള വിപണിയിൽ വന്നെങ്കിൽ കൂടിയും രൂപ 79 രൂപയുടെയും 60 പൈസയുടെയും നിലക്ക് തകർന്നു വീണ്ടും. അതായത് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഉയരാതെ കൺസ്ട്രക്ട് ചെയ്ത ആഗോള വിപണിയിൽ ഉയർന്നപ്പോൾ പോലും രാത്രി സമയങ്ങൾ രൂപ പിന്നെ കുറച്ച് തയക്ക് വന്നു, പക്ഷേ രൂപയുടെ ഒരു മെച്ചപ്പെടില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രൂപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർത്തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ വീഡിയ ചെയ്യുന്നത്. ആഗോള വിപണിയിൽ ഗോൾഡ് ഒരു -4 വന്നു. അപ്പോൾ എന്താണ് സ്വർണ്ണവില എന്ന് പറഞ്ഞതിന് മുമ്പ് പറയാനുള്ള ഒരു വലിയ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവില 38,000 39,000 എന്നല്ല, ചോദ്യം 40,000 കടക്കുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും വിൽക്കാനുള്ള ആളുകൾക്ക്. എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇതിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങൾ ഭയങ്കരമായ രീതിയിലാണ് റഷ്യ ഉക്രൈൻ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇറാൻ്റെ ഡ്രോണുകൾ പോലും സഹായത്തിന് ചോദിച്ച്, അതേപോലെ അലാസ്കയുടെ തീരത്തേക്ക് റഷ്യൻ ചാരവിമാനങ്ങൾ പോകുന്ന സമയം, ഇതൊക്കെ അമേരിക്ക റഷ്യ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഫൈറ്റിങ്ങിലേക്ക് വരികയാണ്. അതേപോലെ ബ്രിട്ടൻ പറയാണ് റഷ്യ സ്റ്റാർട്ടിങ് ടു ഫെയിൽ എന്നുള്ളൊരു ഇതിൽ, അല്ലെങ്കിൽ എന്താ, റഷ്യ പരാജയപ്പെടുന്നത് തുടങ്ങിയെന്ന്. അതേസമയം തന്നെ റഷ്യൻ എയർബേസ് ക്രിമിയയിലുള്ളത് ഉക്രൈൻ തകർത്തു എന്ന് റഷ്യ പറയുന്നു. ബട്ട് വീഡിയോ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഉക്രൈൻ പറയുന്ന സൈനികരോട് അഭിപ്രായപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. 7 വിമാനങ്ങളാണ് ചാമ്പലായത്. അതേപോലെ ന്യൂക്ലിയർ ത്രെട്ട് ചൈന തായ്വാൻ ചെറിയ രീതിയിലുള്ള ഫിയർ ഇപ്പേ ഉള്ളൂ, പഴയ രീതിയിലുള്ള, ബട്ട് അതുമുണ്ട്. അപ്പോൾ ചൈനൻ്റെ അടുത്തൊക്കെ ഒഴിവാക്കി, ബട്ട് റഷ്യ ഉക്രൈൻ തീവ്ര പോരാട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായ പോരാട്ടം. അപ്പോൾ 40,000 ഇന്ത്യയിൽ ഇത് കുറേ മുമ്പ് പറഞ്ഞത് റഷ്യ കീവിനെ പിടിക്കാൻ വരുമെന്ന്. കാരണം ദ മാൻ വൺസ് ഹി ഡിറ്റർമിൻഡ് ഈസ് അൺകോംപ്രമൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റ്സ് പേഴ്സ്റ്റീജ് ഇഷ്യൂ. സോ അദ്ദേഹം പരാജയപ്പെടുന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തുല്യമായിട്ട് കാണുന്നു എന്നാണ് ഇന്ത്യയിൽ സംശയിക്കുന്നത്. കാരണം അദ്ദേഹം കോഴ്സുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ക്രൈസിസിലാണ് യൂറോപ്പ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ ത്രെട്ടുകളായിട്ട് മാറ്റും, വീണ്ടും രണ്ടാമത്തെ ഷെല്ലാക്രമണം കൂടി അവിടെ
സപ്രോഷ്യയിലെ ന്യൂക്ലിയർ പ്ലാന്റ് എടുത്ത് വന്നിട്ടുണ്ടെന്നാണ് അവസാനത്തെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ അതിൻ്റെ എന്താ മറനീക്കി പുറത്തു വരും. മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി സേഫ് ഹെവൻ വല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ 40,000-ൻ്റെയൊക്കെ പ്രതീക്ഷകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം അറിയേണ്ടത്, ഈ ഇപ്പോൾ ഉള്ള പ്രൈസിൽ വെച്ച് ഗോൾഡ് വാങ്ങേണ്ട, അതിൻ്റെ താഴെ കേരളത്തിൽ ഗോൾഡ് വാങ്ങാൻ നിങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഇന്ത്യയിലെ ഒരു പഠന റിപ്പോർട്ട്. പിന്നെ ഗോൾഡ് മുകളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് 34 വീണ്ടും വീണ്ടും നാളെ നാളെ എന്ന് പറഞ്ഞു പോകുക, 37,880 ഇന്നലെ കേരളത്തിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈ നിമിഷവും ഉള്ളത്. പക്ഷേ 9:30 ഒരു ശ്രദ്ധിച്ചേക്കണം വീഡിയോ, 228 കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ 200 നാളെ ഏകദേശം കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ ചലിച്ചു കൊണ്ടിരുന്നത്. ഏകദേശം എല്ലാ വേണ്ടി 228 കൂടുക, 200 കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലല്ല അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 37,880 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് രണ്ട് ബേക്കറികൾ അടുത്തുണ്ടെങ്കിൽ വാ നമുക്ക് അലുവ രണ്ടുപേർക്കും, അല്ലെങ്കിൽ മാങ്ങ സോറി ഫ്രൂട്ട്സിൻ്റെ അടുത്തുണ്ടെങ്കിൽ മാംഗോ നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു പ്രൈസിന് വിൽക്കുക എന്ന് പറയുന്ന പോലെ ഒരു എന്താണ് ആറ്റിക്കുറുക്കി വെച്ചൊക്കെയാണ് 37,880. അപ്പോൾ അതിന് മുമ്പ് ദിവസം 450 പേർ കുറച്ച്, പിന്നെ എന്താ 200 പിന്നെ കുറക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ ഇന്ദ്രയിൽ ദ്വീപ്. അതേപോലെ അത് അങ്ങനെ സ്റ്റേബിളാക്കി ചിലപ്പോൾ നാളെയും കൂടി വെച്ചാൽ ഇന്ദ്രയിലിൻ്റെ ആരും പൈസ വരണ്ട. പക്ഷേ 200 കുറച്ച് മുമ്പ് 300 ആയിരുന്നു കൂടിയേക്കാവ് നിലയിരുന്നു. അതൊക്കെയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും അങ്ങനെയൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല, കാരണം അത് പണിയിട്ടും. അപ്പോൾ ഇപ്പം 200 കാര്യം ഉണ്ടായി. അപ്പോൾ 200 നാളെ കൂടിയേക്കാവ് നിലയാണുള്ളത്. ശനി അത് കൂട്ടിയില്ല ചെയ്യാണ്ട് എല്ലാവരും ബേജാറായി വരുന്നത്. ചിലപ്പോൾ എന്താ പറയുക, ഒരു ഇതിലിങ്ങനെ വെച്ചൊക്കെയാണ് ഒരു സ്റ്റേബിൾ പൊസിഷനിൽ, അതിന് പല ആസ്പെക്ടുകളും ഉണ്ട്. അപ്പോൾ 200 നാളെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ കൃത്യമായ സംഖ്യ പ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്താ പറയുക പറയാം. അതായത് നാളെ വീണ്ടും 38 കടക്കുന്ന അവസ്ഥയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കടക്കട്ടെ. അതെല്ലാം ഇവിടുത്തെ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 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 സഡൻ ബ്ലാസ്റ്റ് ആൻഡ് ഐ മീൻ ഒരു സഡൻ മൂവ്മെൻറ്റുകൾക്കുള്ള സാധ്യതയുണ്ട് ഗോൾഡ് നിമിഷം. അതുകൊണ്ട് ഈ സമയത്ത് വിൽക്കാനുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഇന്നലെ കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് വന്നപ്പോൾ ഇന്ത്യയിലും എല്ലാവരും ആരും ദേഷ്യപ്പെടുന്നില്ല തോന്നുന്നത്. 4 ഏറ്റവും വലിയ പ്രൈസിലേക്ക് നിലയും ഗോൾഡ് പോയിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ ഇതാ 2-3-4 അല്ലപ്പോൾ 10 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ 2 ഏറ്റവും വലിയ പ്രൈസിൽ അങ്ങനെയൊക്കെ ഗോൾഡ് പോകാൻ മതി. ആ ഒരു പോയിന്റിലാണ് വിൽക്കാനുള്ള ആളുകൾ വിത്തേ മതി. വിൽക്കുന്ന മണ്ടന്മാരാണ്, മണ്ടന്മാരല്ല ഗതി കേട്ടവരായിരിക്കും വിൽക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവശ്യമുള്ളവരായിരിക്കും വിൽക്കുക. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഗോൾഡ് 40-50 എമ്മാതിരി പ്രിൻറ്റിങ് ആണെന്നാണ് ഇതിൻ്റെ വാല്യൂ. ഒന്നാമത് കാര്യം ഓയിലും ഗ്യാസും എന്താണ്, പിന്നെന്താ മറ്റതിൻ്റെ പേര് ഗോൾഡും സിൽവറും ഒന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫെഡിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കറൻസി ഡോളർ പ്രിൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഡോളർ സേവ് ചെയ്യുന്നതിന് പകരം, ഐ മീൻ കറൻസി സേവ് ചെയ്യുന്നതിന് പകരം എന്താ ആരും കറൻസി ചെയ്യുന്നതിന് പകരം ഗോൾഡ് സേവ് ചെയ്യേണ്ടത് വേറെ കാര്യം. നിങ്ങൾ വെൽത്ത് പഠിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതെന്തായാലും വേറെ കാര്യം, ഗോൾഡ് വലിയ നമ്പറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ചാടി വാങ്ങേണ്ടതാണ്, വാങ്ങാൻ എന്തെങ്കിലും കുറഞ്ഞ പ്രൈസ് കേരളത്തിൽ കിട്ടുമെന്ന് നിലയിൽ പറയുന്നു. പക്ഷേ ഈ വിൽക്കാൻ തന്നെ മുട്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല. പ്രതീക്ഷ എന്ന വാക്കിനും ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം റഷ്യ ഉക്രൈനെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതീക്ഷയല്ല, അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്ന ഒരു പ്രതീക്ഷയല്ല. എന്താണെന്നിപ്പോൾ പറയാം, ഉപമകൾക്ക് മനസ്സ് വന്നു, പക്ഷേ ഉപമകളൊന്നും ശരിയാവത്തില്ല. ഇവിടെ ഒരു മുഴുവണ്ടായിട്ട് ഇവിടെ സർജറി ചെയ്താണ് തൊഴിലാക്കുന്ന ഉപമാറിന് അതൊന്നും ശരിയാവത്തില്ല. ഒക്കെ പ്രോബ്ലം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് തന്നെ. അപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട എന്തറിയില്ല. പക്ഷേ ആ ഒരു ഗോൾഡ് അങ്ങനെ കിടക്കാനുള്ള സാധ്യത, കാരണം സംഭവം അടുത്തേക്ക് അടുക്കും തോറുമില്ലല്ലോ, സംഭവം തിരിച്ചും ആക്രമണം ഭയങ്കര ഇഷ്യൂസുകൾ വന്ന് കൊണ്ടുപോകും. അപ്പോൾ അമേരിക്ക ചൈനയും തന്നെ ഇപ്പോൾ അമേരിക്കനെ അവിടെ വിട്ടത് തന്നെ എന്തായിരിക്കും അറിയുമോ, ചൈനൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അവിടെ കത്തിക്കാത്ത അല്ലെങ്കിൽ അവിടെ അടങ്ങിയ സംഭവം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടി തുടങ്ങും. ഇപ്പോൾ ചൈന തായ്വാൻ ആ പ്രോബ്ലം വന്നപ്പോഴാണ് ഇവിടെ ഒന്ന് സ്ട്രോങ് ആയ ദിവസമാണ്. അപ്പോൾ
ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും വല്ലാതെ വിശക്കെതിരെ സംസാരിക്കട്ടെ. നല്ല പോരാട്ടം മരണിച്ച് നല്ല പോരാട്ടം പറഞ്ഞാൽ സിവിലിയൻസ് മരിച്ചു കഴിയാണ്, കഷ്ടപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഗോൾഡ് വീണ്ടും ആഗോള വിപണിയിൽ തന്നെ വലിയ രീതിയിൽ ഉയർച്ചയും, പിന്നെ ഇന്ത്യൻ വിപണിയിൽ പിന്നെ നോക്കന്നെ വേണ്ട. കാരണം എന്താ ഫുഡ് പെട്രോൾ പീസ് എബോ 100 നിൽക്കുന്നത്, നിങ്ങളെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നത്? എന്താ എബോ 100 നിൽക്കുമ്പോൾ ഇൻഫ്ലേഷൻ ഇത് എന്താ പെർസിസ്റ്റൻ്റ് ആയിട്ടേ വരിക? രൂപ 80 വീണ്ടും നകർക്കും. കാരണം എബോ 100 സ്റ്റേബിളായി നിൽക്കുകയാണ്, അതായത് താഴേക്ക് വരുന്നില്ല. പിന്നെ എന്താ ഇരിക്കും, എന്താ അത് ഒന്നും നട്ടാനും വരാ, പ്രൈസ് വർദ്ധിക്കും. ഈ പല എന്തരയിൽ തന്നെ വിഷമം തോന്നും, പല ഇതൊക്കെ പല സാധനങ്ങളും ചിലപ്പോൾ വാങ്ങുമ്പോൾ വളരെ കുറഞ്ഞ പ്രൈസിലേക്ക്. എന്താണ് സത്യം പറഞ്ഞാൽ അതൊക്കെ അതൊന്നും ശരിക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില സാധനങ്ങൾ വിൽക്കുന്നതായാലും അതേപോലെ ചില ടാക്സികളുടെ പ്രൈസ് ആയി കഴിഞ്ഞാലും ചില ആളുകളുടെ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ മിനിമം വേജ് വന്നിട്ടുണ്ട്. അതൊക്കെ എക്കണോമിയൊക്കെ വേറെ സ്ഥലത്ത് കുത്തുന്നുണ്ട്. അതേപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ജോലിക്കുള്ള ശമ്പളങ്ങളായാലും ശമ്പളങ്ങളുടെ ഡെയിലി വേജ് ആയി കഴിഞ്ഞാലും ഒക്കെ കറൻസിയുടെ വാല്യൂ എമാതിരി പ്രിൻറ്റിങ്. ഇത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോളർ ഇത് നോക്കണ്ടെങ്കിൽ അത് രണ്ടും തകർന്നുകൊണ്ടിരിക്കുക. അമ്മാതിരി പ്രിൻറ്റിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മറന്നിരിക്കും, ഇങ്ങനെ പുറത്തേക്ക് വരും. ഞാൻ പറയുന്നത് സാധനങ്ങളുടെ വില വർദ്ധിക്കും, ഭൂമിയുടെ വില വർദ്ധിക്കും, സിമെൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും വർദ്ധിക്കും. എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പ്രത്യേകിച്ച് കാരണമായിട്ട് എല്ലാ സാധനങ്ങളുടെയും വർദ്ധിക്കും. മെറ്റൽ ഫുൾ മെറ്റൽ വർദ്ധിക്കും, പ്രീഷ്യസ് മെറ്റലിൻ്റെ ആയാലും സാധാരണ കോപ്പർ ആയാലും സിൽവർ ആയാലും അയൺ ആയാലും എന്തായാലും വർദ്ധിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, റിസഷനും വരാനിരിക്കും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഗോൾഡ് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വെരി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായി ഇതിലൂടെ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.